ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എനിക്ക് സന്തോഷമുള്ള നല്ലൊരു ദിവസം തന്നെയാണ്. അപ്പോൾ ഞാൻ കുറേ ദിവസമായി വീഡിയോ ഇടാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നത്, കാരണം ഇന്ന് സന്തോഷമുള്ളൊരു ദിവസമാണ്. അപ്പോൾ ഞാനിപ്പോൾ കണ്ണൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, കണ്ണൂർ ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിക്ഷൻ ഇലക്ട്രോണിക്സിലേക്കാണ്. അപ്പം എന്തിനാണ് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത് എന്ന് നിങ്ങൾക്കും കൂടി അറിയേണ്ടതല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നോക്കി ഏതായാലും വീഡിയോയിലേക്ക് പോകാം. ഗുഡ് ആഫ്റ്റർനൂൺ മാം, ഇത് നിക്ഷൻ ഇലക്ട്രോണിക്സ് എന്നാണ്. അത് നിങ്ങൾ കോൺടാക്ട് നമ്പറൊന്ന് സെൻഡ് ചെയ്യുമോ? ഈ ഫിഫയുടെ വേൾഡ് കപ്പ് കോൺടെസ്റ്റിൻ്റെ വിന്നറായി മാമിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടായിരുന്നു. ഒന്ന് കോൺടാക്ട് നമ്പർ സെൻഡ് ആക്കുമോ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്നുള്ളത്. ഈ ഒരു വോയിസ് കേട്ടപ്പം തന്നെ പിന്നെ എനിക്ക് വീട്ടിലിരുന്ന് ഇരിക്കാനും നിൽക്കാനും പറ്റിയിട്ടില്ല. കാരണം സന്തോഷം കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു ഗിഫ്റ്റ് കിട്ടാമെന്ന് പറയുമ്പോൾ വലിയ സന്തോഷമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഒന്നാമത് ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ നിന്നും ഗിഫ്റ്റ് കിട്ടാറില്ല, ഇതുവരെ കിട്ടിയിട്ടില്ല സംഭവം. അപ്പോൾ ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു സന്തോഷം കൂടി എനിക്കുണ്ട്. പിന്നെ പിറ്റേന്ന് തന്നെ ഞാൻ ആടെന്ന് വിട്ടു കേട്ടോ. ഞാൻ ഒന്നാമത് ഈ എനിക്ക് വൈകുന്നേരമാണ് ഈ വോയിസ് ഞാൻ കേൾക്കുന്നത് തന്നെ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് എനിക്ക് ഇൻസ്റ്റയിലുള്ള ഒരു നോട്ടിഫിക്കേഷനും കിട്ടാറില്ല. ജബ്ബാർക്കാണ് എനിക്കൊരു നിക്ഷാനിലൊരു വോയിസ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ രണ്ടാളും ഒരേ അക്കൗണ്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ വോയിസ് കേട്ടത്. പിന്നെ ഞാൻ പിറ്റേന്ന് തന്നെ അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരിക ചെയ്തത്. നേരെ നമ്മൾ നിക്ഷാനിലേക്ക് ഇങ്ങോട്ടേക്ക് കയറിയപ്പം അവിടെ മാനേജറിനെ കണ്ടു. അപ്പോൾ അങ്ങനെ അവരാണ് പറഞ്ഞത് നേരെ നമുക്ക് അപ്പുറത്തേക്ക് പോകണം, നമ്മളെ ഓഫീസിലേക്കാണ് പോകേണ്ടതെന്നുള്ള പറഞ്ഞു. അങ്ങനെ നമ്മൾ നേരെ ഓഫീസിലേക്ക് പോയാ ചെയ്തത്. അപ്പുറം ഞങ്ങളുടെ ഓഫീസ് ഉണ്ട്, ഈ ബിൽഡിങ്ങിന്റെ തൊട്ടപ്പം ഞങ്ങളുടെ എച്ച് ആർ ഓഫീസ് ഉണ്ട്. അവിടെ റിഷാദിനെ കാണാൻ വേണ്ടി പറഞ്ഞുണ്ട്. അവിടെ അവർ ചോദിക്കാൻ പറഞ്ഞു, അപ്പൊ റിഷാദിനെ കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ ഇതാ മാനേജർ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പം നിക്ഷാന്റെ ഓഫീസിലേക്ക് നമ്മളിപ്പോ എത്തിയിട്ടാണുള്ളത്. അങ്ങനെ നമ്മൾ കണ്ട ആൾക്കാരൊക്കെ കണ്ടു. അവർ പറഞ്ഞു ഒരു അഞ്ച് മിനിറ്റ് അടി ഇരിക്കുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഇരുന്ന് നമ്മളിപ്പോൾ കുറേ ഷീൽഡും കാര്യങ്ങളൊക്കെ അവിടെ കിട്ടിയതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നോക്കിക്കൊണ്ടിരുന്നു. അത് കണ്ടതിന് ശേഷം പിന്നീട് അവർ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, വാ വന്നോളൂ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇപ്പം നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഫോട്ടോ എടുക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫോട്ടോ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല സ്റ്റൈലാക്കി കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് മൊഞ്ചാക്കിയിട്ട് വേറെ ആയിരുന്നു. ഇപ്പം ഞാൻ സിമ്പിളാക്കിയിട്ട് മേക്കപ്പ് ഒന്നും ഇട്ടിട്ടൊന്നുമില്ല. സാധാ ഒരു ടോപ്പൊക്കെ ഇട്ട് ഒരു സ്കാർഫൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരിക ചെയ്തത്. ഇങ്ങനെ അറിഞ്ഞിരുന്നില്ല കേട്ടോ, ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടി സ്റ്റൈലാക്കി വേറെ ആയിരുന്നു. പക്ഷേ എന്ത് ഭയങ്കര സന്തോഷമായി കേട്ടോ, എനിക്കിങ്ങനെ ഒരു ഗിഫ്റ്റ് ഇങ്ങനെയൊക്കെ കിട്ടുമെന്ന് ഞാൻ തീരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവരും ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെ അത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഞാൻ കസിൻ്റെ ശേഷം ഫോൺ കൊടുത്തിട്ട് വീഡിയോ എടുക്കുക ചെയ്തത് ഓള്. അപ്പം അങ്ങനെ അവൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അതിലൊന്നും ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക ചെയ്തത്. ഞാൻ എൻ്റെടുത്ത് വേറെ ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അവരുടെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാവട്ടേനു. അങ്ങനെ പിന്നെ നമുക്ക് എന്താ പറയുക, നിക്ഷാനിലൊരു വെറുതെ അവരൊരു പേജിലൊരു ക്രെഡിറ്റ് ഇട്ടതായിരുന്നു. അപ്പോൾ അതെന്തോ അതിന് കിട്ടുകയും ചെയ്തു. ഇപ്പോൾ നമുക്കൊരു ഗിഫ്റ്റും കിട്ടി, സന്തോഷമായി. എന്താ പറയുക, ലോട്ടറി അടിച്ച ഒരു സന്തോഷം തന്നെയുണ്ട്. അപ്പോൾ എന്തായാലും ഫുൾ ഹാപ്പിയാണ് ഇന്നത്തെ ഈ ഒരു ദിവസം എന്ന് പറയുന്നത്. വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണ്. എന്തായാലും നിക്ഷാനോട് ഒരുപാട് നന്ദി പറയാന്ന് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് തന്നതിൽ. പിന്നെന്താ പറയുക, ബാക്കിയെല്ലാം അങ്ങനെ തന്നെ, ഒന്ന് ബാക്കുകളൊന്നും കിട്ടാത്ത ഒരവസ്ഥയാണിപ്പോൾ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി, അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ കണ്ണൂർ കുറച്ച് സ്ഥലത്തും കൂടി പോകാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് നമ്മൾ എന്താ പറയുക തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്.
അങ്ങനെ ഫ്രണ്ട്സ് നമ്മളങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്കത് എന്ത് ഗിഫ്റ്റാണ് എനിക്ക് തന്നതെന്ന് നിങ്ങൾക്കും കൂടി അറിയേണ്ടതല്ലേ. അപ്പോൾ നമുക്കത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടുണ്ട്, നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അങ്ങനെ ഇതാ അൺബോക്സിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത്. ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇതൊരു സ്മാർട്ട് വാച്ചാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഒരു ഫയർ ബോൾട്ടിൻ്റെ സ്മാർട്ട് വാച്ചാണ് എനിക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ മറ്റുള്ളവർക്കും പലതരം ടൈപ്പ് വാച്ചുകളാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് കിട്ടിയത് ഈ ഒരു സ്മാർട്ട് വാച്ചാണ്. ഈ വാച്ച് എന്താ പറയുക, കിട്ടുന്നതിൻ്റെ കുറച്ച് ദിവസം മുമ്പാണ് ഞാൻ ഇപ്പോൾ കൈ കെട്ടിയിരിക്കുന്ന ഈ ആ ഒരു വാച്ച് എനിക്ക് ജബ്ബാർക്ക് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നത്. കാരണം എൻ്റെ അടുത്ത് സ്മാർട്ട് വാച്ച് ഉണ്ടായിരുന്നു, അതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ പൊട്ടിയിട്ടായിരുന്നു എനിക്ക് ഈ വാച്ച് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നത്. അത് കിട്ടിയിട്ട് ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇട്ടിട്ട് ഞാൻ പോകുന്നത്. അപ്പോൾ അത് ഇട്ടിട്ട് തന്നെയാണ് ഞാൻ എന്താ പറയുക ഈ ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോയത്. ഗിഫ്റ്റ് വാങ്ങിയിട്ട് കിട്ടിയ ഗിഫ്റ്റും ഒരു സ്മാർട്ട് വാച്ച്. അപ്പോൾ ഒന്ന് രണ്ടെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ മൂന്നെണ്ണം കിട്ടും എന്നാണ് പറയുന്നത്. ഇനി അടുത്തൊരു സ്മാർട്ട് വാച്ച് എവിടെ നിന്നാണോ കിട്ടുന്നതെന്ന് അറിയില്ല. നമുക്ക് നോക്കാം കിട്ടുകയോ ഇല്ലയോ എന്ന് അറിയില്ല, നമുക്ക് നോക്കാം എവിടെ നിന്നെങ്കിൽ കിട്ടിയാൽ നല്ലതല്ലേ. അപ്പോൾ ഒന്നിപ്പോൾ വെച്ചാൽ മൂന്നെന്നാണല്ലോ, എന്തായാലും ആയിരിക്കട്ടെ. അപ്പോൾ ഈ ഒരു വാച്ച് നൽകുന്നതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ലൊരു ബ്ലാക്ക് കളറ് സ്മാർട്ട് വാച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാനിത് ഓൺലൈനിൽ കണ്ടപ്പോൾ ഞാൻ വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ചപ്പാർക്കത്ത് കൊടുത്തയച്ചപ്പോൾ അതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെച്ച ഒരു വാച്ചാണ്. പക്ഷേ എന്തായാലും അതന്നെ എനിക്ക് കിട്ടുകയും ചെയ്തു, അതുകൊണ്ട് ഫുൾ ഹാപ്പിയാണ്. ഒന്നാമത്തെ ചാർജ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ കുറേ ശ്രമിച്ച് ഓണാക്കാൻ വേണ്ടിക്ക് ഇങ്ങനെ ഓണാകുന്നുണ്ടായില്ല. അപ്പോൾ മനസ്സിലായി തീരെ ചാർജ് ഇല്ലയെന്ന് മനസ്സിലായി. അങ്ങനെ പിന്നെ നേരെ ചാർജൊക്കെ വെച്ച്, പക്ഷേ എനിക്കൊരു തീരെ ക്ഷമ ഉണ്ടായിരുന്നില്ല ഇത് ഓണാക്കിയിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള എന്താ പറയുക ആകാംക്ഷ എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു ഇതായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി കുറേ വെയിറ്റ് ചെയ്തു, ചാർജിന് വെക്കുന്നു എടുക്കുന്നു വെക്കുന്നു എടുക്കുന്നു വന്നിട്ട് തന്നെ ഓഫാകുന്നു. ലാസ്റ്റ് ക്ഷമയോ അവിടെ കുറച്ച് സമയം വെച്ചതിന് ശേഷമാണ് അതൊന്ന് ഓണായി കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ലുക്കൊക്കെ കാണാൻ പറ്റി. ഞാൻ വാച്ചൊന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് ഓണാക്കി കാണിച്ചു തരാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.